പ്രിയമുള്ള വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. 22/12/2022 നടന്ന രണ്ടാം പാദവാർഷിക പരീക്ഷ 9-ാം ക്ലാസ്സിൻ്റെ അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും ആൻസർ കീയും വിശദമായ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുവാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് മനസ്സിലാക്കുവാനും കഴിയും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് ഒന്നാമത്തെ, നിങ്ങൾക്ക് ആദ്യ 15 മിനിറ്റ് സമയം ചോദ്യങ്ങൾ വായിച്ചു വെക്കാനുള്ളതായിരുന്നു. ഒന്നാമത്തെ പ്രവർത്തനം എന്തായിരുന്നു? ഒരു ഇഖ്റഉൽ ഫഖറ വാജിബ് അനിൽ അസ്ഇല, താഴെയുള്ള പാരഗ്രാഫ് വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക എന്നുള്ളതായിരുന്നു. ഇത് ഈ പാരഗ്രാഫ് നമ്മുടെ പാഠഭാഗത്തിലുള്ളതാണ്. കാനൽ ഖലീഫത്ത് ഹാറൂൺ റഷീദ് വസീറുഹു തജവലാനി ഫി തുരീഖ് ബഗ്ദാദ്, ബഗ്ദാദിലെ വഴികളിലൂടെ ഹാറൂൺ റഷീദും മന്ത്രിയും എന്നാണ് ചുറ്റിക്കറങ്ങുകയായിരുന്നു. ഫഷാഹദ അത്ഫാലൻ യൽഅബൂന ലുഅബത താജിരി വൽ ജാർ, ജാറിൻ്റെയും താജിറിൻ്റെയും കളി കളിക്കുന്ന കുറെ കുട്ടികളെ അവർ കണ്ടു. യുമസ്സുലു ബഅദു മിൻഹും ദൗറൽ ഖാലി വൽ ആഖിറൂന ദൗറ ഷുർത്തി, കുറച്ചു പേര് എന്താണ് ഒരാൾ കാളിയുടെ വേഷം, മറ്റേ എന്ത് ചെയ്യാണ് പോലീസ്, അതുപോലെ കച്ചവടക്കാരൻ അയൽവാസി. ഫരിഹൽ ഖലീഫ ബി മഖ്ദറാത്തിഹിം, അവരുടെ കഴിവ് കണ്ട് ഖലീഫയ്ക്ക് സന്തോഷമായി. വദ അൽ ഖലീഫത ലി അത്ഫാല ഇലാ ഖസ്രിഹി വഖറമഹും വഖദ്ദമഹും ജായിസ, ഖലീഫ അവരെ വീട്ടിലേക്ക് വിളിച്ചിട്ട് അവർക്ക് സമ്മാനം കൊടുത്തു എന്നാണ്. അവരാദരിക്കുകയും ചെയ്തു. ഇവിടെ ഒന്നാമത്തെ ചോദ്യം, മുലാരിവ് കലിമത്തു ലഇബ, ലഇബ എന്ന വാക്കിൻ്റെ മുലാരി എന്താണ് അല്ലേ? യൽഅബു എളുപ്പമാണ്. മുഫ്റദ് കലിമത്ത് തുജാർ, തുജാർ എന്ന വാക്കിൻ്റെ ഏകവചനം സിംഗുലർ എന്തായിരുന്നു? താജിർ. അതിവിടെ ഉണ്ടോ? ഉണ്ട് അല്ലേ, താജിർ ഉണ്ട്. യൽ അബു ഉണ്ടോ? യൽ അബൂന എന്നുള്ളത് അത് എഴുതിയാലും മതി. പിന്നെ ജംഉ കലിമത്ത് തിഫിൽ, തിഫിൽ എന്ന വാക്കിൻ്റെ ജം എന്തായിരുന്നു? അത്തുഫാൽ, കുട്ടികൾ അല്ലേ. ലിദ്ദു കലിമത്ത് ഹസീന, ദുഃഖിച്ചു എന്നുള്ളതിൻ്റെ വിപരീത പദം, ഓപ്പോസിറ്റ് ഹസീന ഫരിഹ അല്ലേ, ഫരിഹ ഇവിടെ ഉണ്ട്. ഇനി മൻ തജവല മാ ഹാറൂൺ റഷീദ്, ഹാറൂൺ റഷീദിൻ്റെ കൂടെ ആരാണ് സന്ദർശിച്ചത്? വസീറുഹു അല്ലെ, അദ്ദേഹത്തിൻ്റെ മന്ത്രി. ബിമ ഫരിഹൽ ഖലീഫ, എന്തുകൊണ്ടാണ് ഖലീഫ സന്തോഷിച്ചത്? ഫരിഹൽ ഖലീഫ ബിമ ഖുദ്റാത്തിഹിം. അതാണ് ആദ്യത്തെ 6 ക്വസ്റ്റ്യൻസിൻ്റെ ഉത്തരങ്ങൾ. ഇനി രണ്ടാമത്തെ സെക്ഷൻ, അജിബ് അൻ ഇസ്നൈന് മിനല്ലാത്തിയ, താഴെയുള്ളതിൽ രണ്ടെണ്ണത്തിന് മാത്രം ഉത്തരേക. ഇഖ്റഉ തസ്രീഹ താലി വാജി വഖ്തർ സത്രം മുനാസിബൻ ലിമാനാഹു, ഇതിനനുയോജ്യമായ ബൈത്ത് കണ്ടതാനാണ്. അദാ ഉൽ അമാനത്ത് റാജിയൻ അൽ അജറ മിനല്ലാ, അമാനത്തുകൾ നിറവേറ്റണം, അള്ളാഹുവിനുള്ള പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട്. ഇന്നും ഇവിടെ നേർക്കു നേരെ കൊടുത്തിട്ടുണ്ട്, അദൽ അമാനത്ത് റാജിയൻ മിൻ റബ്ബിന കുല്ല സവാബ്, അതാണ് ഇത് എഴുതേണ്ടിയിരുന്നത്. പിന്നെ 7-ാമത്തെ, ഹവ്വിലുൽ ജുമല കമാഫിൽ മിസാൽ, ഉദാഹരണത്തിലുള്ള പോലെ സെൻറ്റൻസിനെ മാറ്റുക എന്നുള്ളതായിരുന്നു. അൽ മിസാൽ ജലസൽ വലത് ഫി സയ്യാറ നാഇമൻ, അപ്പം ജലസൽ വലത് ഫി സയ്യാറ നാഇമൻ എന്തായി? വഹുവ യനാമു എന്നായി. അങ്ങനെയാണെങ്കിൽ ഖറഅത്തുൽ ബിന്തുൽ കിതാബ ജാലിസത്തിന് എന്താകും? ഇരുന്നു കൊണ്ട് കുട്ടി പുസ്തകം വായിച്ചു. അപ്പം ഖറഅത്തുൽ ബിന്തു അൽ കിതാബ വഹിയ യജിലിസു അല്ല, ബോ ഗേൾ ആയതുകൊണ്ട് ഹുവ അല്ല ഹിയയാണ് വരിക, വഹിയ തജിലിസു എന്നാക്കണം. ഇനി റജ ഫുവാദ് മിനൽ മദ്രസതി മാഷിയൻ, ഫുവാദ് മദ്രസ നടന്നു വന്നു, നടന്നു മടങ്ങി. അപ്പൊ റജ ഫുവാദ് മിനൽ മദ്രസതി വഹുവ യംഷി, അങ്ങനെയാണ് എഴുതുന്നത്. ഇനി ഇഖ്റഉൽ ഫഖറ വഖ്തർ ഫായിദത്തൈനി ലിശബക്കത്തിൽ ഇന്റർനെറ്റ്, ഇന്റർനെറ്റിന്റെ ഗുണം, രണ്ട് ഗുണങ്ങൾ ഈ പാരഗ്രാഫ് നടത്തി എഴുതുക എന്നാണ് അല്ലേ. അതിലൊന്നാമത്തെയാണെന്ത്? എസ്തീവു ബിഹി തവാസുൽ, എല്ലാവരെയും കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നു. മാ ഈ ഷഖ്സും ബി സുഹൂലത്തും വസറ, പെട്ടെന്നും എളുപ്പത്തിലും. വഹിയ വസീലത്ത് മുഫീദ ലിദ്ദിറാസ, പഠിക്കാൻ ഉള്ളൊരു മാർഗമാണ് അല്ലേ. അതൊക്കെയാണ് അതിൻ്റെ രണ്ട് ഉപയോഗങ്ങൾ. ഇനി 3-ാമത്തെ, അജിബ് അൻ സിത്തത്തെ അസീലത്തിൻ മിനലാത്തിയ, താഴെയുള്ളതിൽ 6 എണ്ണത്തിൽ 8 എണ്ണം ഉണ്ട് തോന്നുന്നു അല്ലേ, 10 മുതൽ 17 വരെ 8 എണ്ണത്തിൽ 6 എണ്ണം എഴുതിയാൽ മതി. സിൽ ബൈനൽ മുഹാവറാത്ത് വ ഷഖ്സിയാത്ത്, മാച്ച് ചെയ്യാൻ. അപ്പോൾ ഇവിടെ ഫുവാദ് പറഞ്ഞ കാര്യം എന്താ പറഞ്ഞത്?
മാതമ്പിയാവുമേ ഉമ്മ ഞാൻ എന്ത് തെറ്റ് ചെയ്തു അല്ലേ. നാദുൽ മർസയാ ഫുവാദ് ലുങ്കുലിൽ ഫലാഹ്, എച്ചമ്മ പറഞ്ഞു നീ വിജയത്തിന് വേണ്ടി ക്ലിക്ക് ചെയ്യണം. ജദ്ദു പറഞ്ഞു യാ ബുനയ്യ മതാ തനാമു ഫില്ലൈൽ, നീ എപ്പോഴാ അപ്പം രാത്രി ഉറങ്ങണേ എന്നുള്ളത്. ഇനി പതിനൊന്ന് തർജ്ജുമില ലോകത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാനാണ്. അബി ഹുറൈറത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസാണ് അല്ലേ. ആയത്തുൽ മുനാഫിഖ് സലാസിൻ കൊടുത്തിട്ടുണ്ട്. കപട വിശ്വാസി ലക്ഷണങ്ങൾ മൂന്നെണ്ണമാണ്, ഇത് ഹദ്ദസ കഥവ സംസാരിച്ച കളവ് പറയും, വൈദ അഖ്ലഫ കരാർ ലംഘിക്കും, വൈദ തുമിന ഖാന വിശ്വസിച്ചാൽ വഞ്ചിക്കും. മൈസുൽ അഖ്ലാഖുൽ ഹസന വസയ്യമിന ദായ, ഇതിൽ എന്താണ് നല്ല സ്വഭാവവും ചീത്ത സ്വഭാവവും തിരിച്ചെഴുതാനാണ്. അപ്പോൾ ഒന്ന് എന്നിട്ടതൊക്കെ നല്ല സ്വഭാവമാണ്, രണ്ട് എന്നിട്ട് ചീത്ത സ്വഭാവമാണ് അറിയാലോ. അസൂയ നീതി, കളവ് വഞ്ചന, ഉത്തരവാദിത്വ ബോധം, സത്യസന്ധത, ഓക്കെ അങ്ങനെയാണ്. ഇനി പതിമൂന്ന് ഇഖ്റ തഖ്രീറ താരി വക്കമ്മിലിൽ ബർണാമജ് ഫി ലൗഹി, താഴെയുള്ള എന്താണ് റിപ്പോർട്ട് വായിച്ചിട്ട് ബർണാമജ് തയ്യാറാക്കാൻ, അതിലെ കലിമത്തു തർഹീബ് എന്താണ് ആശംസ, ഇത് കണ്ടെത്താൻ നമ്മളിതിൽ റഹബ എന്ന വാക്ക് നോക്കി അതിനുശേഷം ആരാണ് നോക്കണം. ഉണ്ടോ റഹബ നാദൂറുൽ മദ്രസ, അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ മുദീറുൽ മദ്രസ എന്താ ചെയ്തതിൽ, മുദീറുൽ മദ്രസ ദാ മുദീറുൽ മദ്രസ, അപ്പോൾ ഇവിടെ ആസത്താണ് ആസത്ത്, അപ്പോൾ റഈസാണ് അദ്ദേഹം അധ്യക്ഷൻ. പിന്നെ ഉദ്ഘാടനം നടത്തിയത്, അപ്പോൾ ഇഫ്തതഹ എന്ന വാക്ക് തപ്പണം, ഇഫ്തതഹ കണ്ടോ, ഇഫ്തതഹ റഈസ് ജമീയത്തുൽ മുദരിസീന വൽ ഔസിയ പി ടി എ പ്രസിഡൻറ്റ്. പിന്നെ മുദരിസ് ലോകത്തുൽ അറബി എന്തോ നടത്തി, എന്താ വൽക്ക മുദരിസ് ഖുത്തുബ, അപ്പോൾ ഇവിടെ ഖുത്തുബ എന്ന് കൊടുക്കണം. പിന്നെ ഇനി ഇതിൽ എന്താണ് നടത്താനുള്ളത്, രണ്ടെണ്ണം ഉണ്ട്, ഒന്ന് നന്ദിയുണ്ട്, പിന്നെ ഹന്ന എന്താണ് ആശംസയുണ്ട്. നമുക്ക് രണ്ട് പണം കഴിയുന്നത് അവിടെ കലിമത് തഹനിയാണ് എഴുതിയിട്ടുള്ളത്, അമീനുൽ ലജ്നത്തുൽ മുദരിസീൻ. ഇനി പതിനാല് അഅദ് സലാസത അസ്തിലത്തു മിനൽ ഫഖ്റത്തി താലിയ ബി മുസാഅദത്തിൽ അതവാത്തിൽ ഇസ്തിഫ്ഹാം ഫിൽ ഇലാലൈ, താഴെയുള്ള വാക്കുകൾ വെച്ച് ചോദ്യങ്ങൾ ഉണ്ടാക്കാനാണ്. സയ്യിദ് യൂസഫ് അലൈലം ഷായിർ ഉർദുനി, യൂസഫ് അലൈലം എന്താണ് ജോർദാൻ കവിയാണ്. ഉലിദ് ബി മദീന, മദീനയിൽ ജനിച്ചു, മദീനത്തി മുആൻ, മുആൻ പട്ടണത്തിൽ ജനിച്ചു. ജനൂബുൽ അർദുൻ സനത്ത് 1931 അദ്ദേഹം ജനിച്ചു. ദറസഫി ജാമിയത്തുൽ അസ്ഹർ ബിൽ കാഹിറ, കെയ്റോ യൂണിവേഴ്സിറ്റിയിലാണ് അദ്ദേഹം പഠിച്ചത്. അപ്പോൾ ഇവിടെ ചോദ്യം ഒന്നാമത്തെ മൻ വെച്ചിട്ട് മനീസ് സയ്യിദ് യൂസഫ് അലൈലം ആരാണ്, മത്താ ഉലിദ യൂസഫ് അലൈലം എവിടെയാണ് ജനിച്ചത്, അയിന ദറസ യൂസഫ് അലൈലം, അങ്ങനെ മൂന്ന് ക്വസ്റ്റ്യൻ സിമ്പിളായി ഉണ്ടാക്കാം. ഇനി പതിനഞ്ചാമത്തെ അള്ളാഹു കലിമത്ത് ആമിന ബദല അബ്ദുള്ള, താഴെയുള്ളതിൽ അബ്ദുള്ള മാറ്റി ആമിനയാക്കാൻ. അപ്പോൾ ഇവിടെ യഴമലു താഴമലു എന്നാകും, അബ്ദുള്ള ആമിന എന്നാകും, ഫിൽ മദ്രസ അങ്ങനെ തന്നെ ഉണ്ടാകും. വഹുവ എന്നുള്ളത് വഹിയ എന്നാകും, മസ്റൂർ എന്നുള്ളത് മസ്റൂറത്താകും, ഫി അമലിഹി എന്നുള്ളത് ഫി അമലിഹ എന്നാകും, യദ്ഹബു തദ്ഹബു ആകും, കുല്ലയോമിൻ ഇലൽ മദ്രസ, മാഷി എന്നുള്ളത് മാഷിയത്ത് എന്നാകും. ഇത്രയാണ് ഇതിൽ മാറ്റം വരുത്തേണ്ടത്, മനസ്സിലായോ. ഇനി കമ്മിൽ ഫറാഗ ബിൽ കലിമാത്തിൽ മുനസ്സവ മിനൽ മുറബ്ബ, താഴെയുള്ളതിൽ ഈ ഹുറൂഫുൽ ജർ അനുയോജ്യമായത് വയ്ക്കാനാണ്. കതബൽ മുദറിസ്, മുദറിസ് എഴുതി, തബുഷൂർ ചോക്ക് കൊണ്ട് അല്ലേ. ബി അസ്സയ്യാറത്തു അസ്റ കാറ് വേഗം കൂടുതലാണ്, അദ്ദറാജ സൈക്കിളിനേക്കാൾ, കേൾ എന്ന് പറയാം മിന്നാണ്. വലാ ത്വാലിബ് വൽ കിതാബ, കുട്ടി പുസ്തകം വെച്ചു, അലത്വാവില മേശയുടെ മുകളിൽ. ഇനി പതിനേഴ് ലാഹിദുൽ കലിമത താലിയ ഫിൽ മുറബ്ബ് വക്തുബഹ തഹ്ത ഉൻവാനിൻ മുനാസിബ, ഈ വാക്കുകൾ ഇതിൻ്റെ അനുയോജ്യമായ കോളത്തിന് താഴെ വയ്ക്കാനാണ്. അപ്പോൾ ഇവിടെ കലിമാത്തു തദുല്ലു അലൽ അജിഹിസ, അജിഹിസ ഡിവൈസസ് ഏതൊക്കെയാണ്, കമ്പ്യൂട്ടറുണ്ട് പിന്നെ കീബോർഡും ഉണ്ട്. കലിമാതും തദുല്ലു അല അലാൽ ഇസ്ലാം, മനുഷ്യ അവയവങ്ങൾ ഏതൊക്കെയാണ്, വജുഹും ഉണ്ട് പിന്നെ അയിനും ഉണ്ട് അല്ലേ, വജുഹ് മുഖം അയിന് കണ്ണ്. കലിമാതും തദുല്ലു അല വസായിൽ തവാസിൽ ഇസ്ലാം, സോഷ്യൽ മീഡിയ അതുമായി ബന്ധപ്പെട്ട വാക്കുകൾ ഏതൊക്കെയാണ്, നാല് ബരീദ് മെയിൽ, പിന്നെയോ നാല് ദർദശ ചാറ്റിംഗ്. ഇനി അജിബ് അൻ സലാസ്ത അസ്ലത്തുമിനല്ല, താഴെയുള്ളതിൽ മൂന്നെണ്ണത്തിന് ഉത്തരവ് എഴുതാനാണ്, ഓക്കെ. അപ്പോൾ അത് നോക്കൂ, ഒന്നാമത്തെ തലബ നാദുൽ മദ്രസ മിൻ ഉമ്മിക്ക ബി ഹുദൂറിൽ മദ്രസ, സ്കൂളിൽ വരാൻ പറഞ്ഞു ഉമ്മയോട് എച്ചമ്മ,
അപ്പൊ നിങ്ങൾ അച്ഛമ്മ തമ്മിലുള്ള സംസാരം, അച്ഛമ്മ നിന്റെ ഉമ്മയും തമ്മിലുള്ള സംസാരം, നിങ്ങളുടെ ഉമ്മയും തമ്മിലുള്ള സംസാരമാണ് എഴുതേണ്ടത്. അപ്പൊ അതിൻ്റെ ഒരു മോഡൽ ഇവിടെ കാണിക്കാം, നിങ്ങൾക്കത് കൂടുതലാക്കി ചെയ്യാം. അപ്പോൾ ഇവിടെ ഉമ്മ നാദുൽ മദ്രസ സലാം പറയുന്നു, അച്ഛമ്മ ഇരിക്കാൻ പറയുന്നു. അപ്പോൾ ഉമ്മ ചോദിക്കുന്നു, ലിമ തലബ്ത ഹളൂരി ഫിൽ മദ്രസ, എന്തിനാണ് സ്കൂളിൽ വരാൻ പറഞ്ഞത്? പറഞ്ഞു, ലി ഇഖ്ബാരി അംരി മുഹിം, ഒരു കാര്യം പറയാനാണ്, പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഉമ്മ ചോദിച്ചു, എന്താണ്? അച്ഛൻ പറഞ്ഞു, അറാഖ ഇബിനുക്ക കസൂലൻ, ഇവിടെ ഇബിനുക്ക അല്ലെങ്കിൽ ഇബിനത്തുക്ക, ഏത് വേണമെങ്കിൽ മാറ്റാം. നിങ്ങളുടെ മകൻ മടിയനാണ് മുൻതു അയ്യാമിൻ, കുറച്ച് കാലേക്ക്. അലൈക്കൻ തുലാഹിലി ജയ്യിദ്, നിങ്ങൾ ശ്രദ്ധിക്കണം. ഉമ്മ നഅം ലാഹൽത്തു തറാജുഹു അനുദ്രാമം, പഠനത്തിൽ പറകളായത് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കാം, ഹാബഫി വാദൽ ഇംതിഹാനാത്തി അയ്യൻ, ചില പരീക്ഷയിൽ അവൻ തോറ്റിട്ടുണ്ട്. അപ്പോൾ അമ്മ യാസിഫ് യാ സയ്യിദി ഇൻഷാല്ല അന സായത്തനി ബിഹി, ഞാൻ അവനെ ശ്രദ്ധിച്ചോളാമെന്ന് പറഞ്ഞു നിർത്തുന്നു. ഓക്കെ, അതാണ് ഹിബാർ. പിന്നെ ആയുധ മുതക്കിറൻ അനാദാബ് ഇസ്തിഖ്ദാമ തവാസുൽ ഇജ്തിമാഇയ, സോഷ്യൽ മീഡിയയുടെ ഉപയോഗിക്കുമ്പോഴുള്ള മര്യാദകൾ, അത് നിങ്ങൾ പഠിച്ചതാണ്. അത് ഇവിടെ കിടക്കുന്നത് എൻ്റെ ഒരു മോഡലാണ്, നിങ്ങൾ പല പ്രാവശ്യം നോട്ടിലൊക്കെ എഴുതിയതാണ്, അതിനെക്കുറിച്ച് കൂടുതൽ ഇവിടെ ഇപ്പോൾ പറയുന്നില്ല. ഓക്കെ, പിന്നെ ഐഷു ഫി അസർ തഖാനത്തുൽ മഅലൂമാത്സ്, നമ്മൾ ടെക്നോളജി ജീവിതത്തിലാണ് ജീവിക്കുന്നത്, അതിന് ഈജാബിയാത്ത് സെൽബിയാത്തുണ്ട്. പിന്നെ അലൈന നസ്തഖദി മഹാമുറാ എൻ അൽ ആദാബ്, മര്യാദകൾ പാലിക്കണം അല്ലേ. മിസ്ല തർക്കിൻ നഷർ കീല വക്കാല, കീലയും കാലയൊക്കെ ഉപേക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞില്ലേ. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഒരുപാട് എഴുതിയതാണ്, അതുകൊണ്ട് ഞാൻ അത് വീണ്ടും വീണ്ടും ഇവിടെ പറയുന്നില്ല. ഓക്കെ, 19. ഇനി 20 എന്ന് പറഞ്ഞാൽ ഹസൽ തല ജായിസത്തിൻ ഫി മുസാബഖത്തിൽ ഖുത്ബ, പ്രസംഗ മത്സരത്തിൽ സമ്മാനം കിട്ടി, അപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് മുഫക്കിറ തയ്യാറാക്കണം. അപ്പോൾ ഷാറഖ ഫീൽ മുസാബഖ, പരിപാടി പങ്കെടുത്തു, ഹസൽ അല ദർജത്തിൽ ഉല, സമ്മാനം കിട്ടി, ഹഫ്ലത്തിൽ ഇക്റാം ഫിൽ മദ്രസ, എന്താണ് ഹസൽ അല ദർജത്തിൽ ഉല, ഹസലല ദർജത്തിൽ ഉല ഒന്നാം സമ്മാനം കിട്ടി, ഹഫ്ലത്തിൽ ഇക്റാം ഫിൽ മദ്രസ, എന്താണ് മദ്രസയിൽ ആദരിച്ച ചടങ്ങുണ്ടായിരുന്നു, തഷ്ജീഉൽ ഉസ്ര, വീട്ടുകാരുടെ എന്താണ് പ്രോത്സാഹനം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് നിങ്ങളത് എഴുതേണ്ടത്. ഞാനിവിടെ ഒരു മോഡൽ കാണിക്കാം, അതൊരു മോഡൽ മാത്രമാണ്, ഇതിൽ നന്നാക്കി നിങ്ങൾക്ക് അല്ലാതെയൊക്കെ എഴുതാം. ഇവിടെ നമ്മൾ ഡേറ്റ് യൗമുൽ ഖമീസ് ഇവിടെ ഡേറ്റും കൊടുക്കുക, അത് അറബിയിൽ തന്നെ കൊടുക്കണം, ഇവിടെ ഇതിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഹാദ യൗമുൻ സയ്യിദുല്ലാ ഇൻസാഹു അബദൻ, ഇതെനിക്കൊരു സന്തോഷ ദിവസമാണ്. ഹസലാല ദർജത്തുൽ ഉല ഫി മുസാബഖത്തുൽ ഖുത്ബ ബി മുനാസബത്തിൽ മഹർജാനുൽ ഫുനൂലുൽ മദ്രസിയ, സ്കൂൾ കലോത്സവത്തിൽ എനിക്ക് ഒന്നാം സമ്മാനം കിട്ടി പ്രസംഗത്തിൽ. കം കാനത്ത് ഫർഹതി ഹീനമ ജലസ്തു അൽ മസ്റഖ്, സ്റ്റേജിൽ ഇരുന്നപ്പോൾ എനിക്ക് വലിയ സന്തോഷമുണ്ടായി. ഫി ഹഫലത്തുൽ ഇക്റാം, ആദരിക്കുന്ന ചടങ്ങിൽ. മലാ ഖൽബി ബി സുറൂർ, എനിക്ക് വലിയ എൻ്റെ ഹൃദയം സന്തോഷം കൊണ്ട് നിറഞ്ഞു. ഹീനമ ആനക്ക അബി വ ഉമ്മി, എൻ്റെ ഉമ്മ എന്നെ, ഉമ്മയും വാപ്പി എന്നെ ഹഗ് ചെയ്തു. അപ്പോൾ ഷജ്ജ ആന് ജയ്യിദൻ, എന്നെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി. അതൊരു മോഡൽ. ഇനി 22 എന്നുള്ളത് യസൂറു മഅലി വസീറു തർബിയ വത്തഅലീം ഫി മദ്രസതിക്, നിങ്ങളുടെ സ്കൂളിൽ വിദ്യാഭ്യാസ മന്ത്രി വരുന്നു. അപ്പോൾ അഇദ്ദ ഇസ്തിഫ്താഇൻ ലിൽ മുഖാബലത്തി മഅൽ വസീർ, വസീറുമായിട്ടുള്ള ഇൻ്റർവ്യൂവിന് ചോദ്യാവലി തയ്യാറാക്കാം. ഇവിടെ ഒരു മൂന്നാല് ചോദ്യങ്ങൾ, കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടാക്കാം. ഇവിടെ യാ സയ്യിദി മിൻ ഫദലിക്കും അഖ്ബിർനി ബി നഫ്സിക്, അല്ലെങ്കിൽ അഖ്ബിർനി അൻ നഫ്സിക്, താങ്കളെ കുറിച്ചൊന്ന് പറയാമോ എന്ന് പറയാം. ഫി അയ്യി കുല്യത്തിൻ ദറസ്തി, ദറസ്ത, നിങ്ങൾ എവിടെയാണ് പഠിച്ചത്? അത് ബോയാണെങ്കിൽ ദറസ്ത, ഗേളാണെങ്കിൽ ദറസ്തി. മാഹിയുൽ മഷ്റൂആത്തുൽ ജദീദ ഫി മജാലി തഅലീം, വിദ്യാഭ്യാസ മേഖലയിലെ പുതിയ പദ്ധതികൾ എന്തൊക്കെയാണ്? മാ നസീഹത്തു കുലിത്തുല്ല, വിദ്യാർത്ഥികളോടുള്ള വിദ്യാർത്ഥികളോട് താങ്കൾക്കുള്ള ഉപദേശങ്ങൾ എന്തൊക്കെയാണ്? ഇത്തരം കാര്യങ്ങളാണ് എന്താണ് ഇതിലുണ്ടായിരുന്നത്. പിന്നെ നിങ്ങളോട് പ്രത്യേക ഒരു കാര്യം സൂചിപ്പിക്കുന്നു, ഇതിലെ e4edu.blogspot.com എന്ന ബ്ലോഗിൽ നിങ്ങൾക്ക് നിങ്ങളുടെ 9-ാം ക്ലാസ്സിൻ്റെ പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട ഒരുപാട് ക്ലാസ്സുകൾ, നോട്ട്സുകളും മറ്റുമൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങളൊന്ന് സന്ദർശിച്ച് നോക്കുക. അതുപോലെ എജു വെബ് അറബിക് എന്നൊരു പേരിൽ ഒരു ആപ്ലിക്കേഷനും ഉണ്ട് പ്ലേ സ്റ്റോറിൽ. നിങ്ങളിത് എജു വെബ് അറബിക് എന്ന് പ്ലേ സ്റ്റോറിൽ അടിച്ചു നോക്കിയാൽ മതി, നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇത്രയുമാണ് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. ഇൻഷാല്ലാ
അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.